നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ ഇത്തവണ ജയിക്കുമെന്ന് നടനും BJP നേതാവുമായ സുരേഷ് ഗോപി. ജനങ്ങളുടെ പൾസ് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും ഒരു വോട്ടിനെങ്കിലും വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥന എന്നും സുരേഷ് ഗോപി പറയുന്നു. ദുബായിൽ ഗരുഡൻ സിനിമയുടെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഒരു വോട്ടിനെങ്കിലും വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥന. പിന്നീട് വ്യത്യസ്തമായ തൃശൂരിനെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. കരുവഞ്ഞൂർ തട്ടിപ്പ് കേസിന്റെ പശ്ചാത്തലത്തിൽ BJP നടത്തിയ പദയാത്ര ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പദയാത്ര നടത്തി വാഹനം തടസ്സം സൃഷ്ടിച്ചതിനാണ് സുരേഷ് ഗോപി, K.സുരേന്ദ്രൻ എന്നിവരടക്കം 500 പേർക്കെതിരെ കേസെടുത്തത് എന്നാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറിയിച്ചത്. ഈ മാസം 2 സഹകരണ മേഖലയിലെ കൊള്ളയ്ക്കും കള്ളപ്പണ തട്ടിപ്പിനുമെതിരെ സുരേഷ് ഗോപി നയിച്ച സഹകാരി സംരക്ഷണ പദയാത്ര BJP സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനാണ് പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. കരുവഞ്ഞൂരിലെ ആദ്യ പരാതിക്കാരൻ സുരേഷിനെയും തട്ടിപ്പിന് ഇരകളായി മരിച്ചവരുടെ ബന്ധുക്കളെയും പദയാത്രയിൽ ആദരിച്ചിരുന്നു. കരുവഞ്ഞൂർ മുതൽ തൃശൂർ വരെയുള്ള 18 km ദൂരത്തിലും പലയോരങ്ങളിലും 100 ആളുകളാണ് പദയാത്രയിൽ അഭിവാദ്യമർപ്പിക്കാനായി എത്തിയത്. ഈ യാത്രയിൽ വാഹന തടസ്സം സൃഷ്ടിച്ചു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തൃശൂർ സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുമോ എന്ന വലിയ ചോദ്യചിഹ്നമാണ് ഉയരുന്നത്. എന്തായാലും അതിന്റെ ഒരു ഭയം CPM അതുപോലെ തന്നെ UDF ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ പദയാത്ര തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. കാരണം ഈ പദയാത്ര ലക്ഷോപലക്ഷം ജനങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ശേഷം അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും പദയാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഈ ഒരു ഭയം ഉള്ളതിനാൽ തന്നെയാണ് കരുവന്നൂർ അല്ലെങ്കിൽ തൃശൂരിൽ മത്സരത്തിനായി ഈയിടെ തന്നെ സുരേഷ് ഗോപി കളം ഒരുക്കി കൊടുക്കുകയാണ് എന്ന് CPM അടക്കമുള്ളവർ പറഞ്ഞത്. ഇതിനു മുൻപ് ഗോവിന്ദൻ മാഷ് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ തൃശൂരിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് വീണ്ടും തൃശൂർ ഇങ്ങ് വേണമെന്ന് പറഞ്ഞാൽ തൃശൂർ ഇങ്ങ് വേണമെന്ന് പറഞ്ഞാൽ അതുവഴി തന്നെ പൊക്കിയോളുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിന് നമ്മുടെ സുരേഷ് ഗോപിന്ദൻ തിരിച്ചടിച്ചത് ഗോവിന്ദ ഗോവിന്ദ എന്നായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ഏകദേശം കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. സുരേഷ് ഗോപി പറഞ്ഞത് തൃശൂരിലെ ജനങ്ങളുടെ പൾസ് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് എന്നാണ്. തൃശൂരിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ ആവശ്യം എന്താണ്, അവരുടെ അടിയന്തര സാഹചര്യം എന്താണ്, അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരന്തം എന്താണ് എന്നെല്ലാം തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. വേണ്ട നടപടികൾ അതിനെ കൈക്കൊള്ളുമെന്ന് അദ്ദേഹം ഇപ്പോൾ തന്നെ അറിയിക്കുകയുണ്ട്. അല്ലെങ്കിൽ ഈ നിമിഷം തന്നെ അദ്ദേഹം പല കാര്യങ്ങളും വേണ്ട നടപടികളൊക്കെ തന്നെ കൈക്കൊണ്ട് ഇരിക്കുകയാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾക്കെല്ലാം തന്നെ ഓടിയെത്തുന്ന ഒരു ആളായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ ഇത്തരത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത സഹകാരിയുടെ വീട്ടിലേക്ക് സുരേഷ് ഗോപി എത്തുകയും പിന്നീട് അവിടെ എത്തിയ MBയോട് എന്താണ് അമ്മ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ സുരേഷ് ഗോപി സർ പറഞ്ഞു പോയിട്ടുണ്ട് എന്ന അമ്മയുടെ മറുപടിയൊക്കെ തന്നെ ട്രോൾ രൂപത്തിലൊക്കെ വന്നുവെങ്കിലും അതുതന്നെയാണ് ഇപ്പോഴത്തെ തൃശൂരുകാരുടെ മനസ്സ് എന്നാണ് പലരും ഒരു പൊതു സംസാരമുള്ളതും. എന്തായാലും സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്ന അടിയുറച്ച വിശ്വാസത്തോടുകൂടി തൃശൂരിലെ ജനങ്ങളും നിലകൊള്ളുകയാണ് എന്ന് തന്നെ പറയാം. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് സുരേഷ് ഗോപി എന്നും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്.